ഇത്രക്കൊരു ചെയർമാൻ്റെ വാർഡ് കൂടെ ആണല്ലേ. ഇത് വീണില്ലേ മരം ക്ലീറ്റസിന് വീട്. ആ ഓ ഇത് വല്ലാത്ത വഴിയാണല്ലോ. ആ വഴിയല്ലേ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇതെല്ലാം പോയേക്കോ കണ്ടോ. വഴി പോലും കുഞ്ഞു വഴികളാണ് ഇങ്ങോട്ട്. ഇവിടെ കൃഷി നശിച്ചിട്ടുണ്ട്. ഇന്നലെ തൃക്കാക്കരയിൽ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടു കാണും, വാർത്തകളൊക്കെ കണ്ടു കാണും. ഇനി ഒന്ന് അകത്തോട്ട് സംഭവിച്ചത് ഇതൊക്കെയാണ്. ഉയ്യോ അത് തകർന്നു പോയി കേട്ടോ. ഇവിടുള്ള ആകെ വഴി ഇതൊക്കെയാ. ഇവരുടെ വേറെ റോഡ് കണക്ട് ചെയ്യുന്നത് ഇവിടത്തോട്ടുണ്ടെന്ന് തോന്നുന്നു. വാഴയെല്ലാം വിടന്നിട്ടുണ്ട്. ഓ ഈ വീട് നല്ലപോലെ തകർന്നു പോയി. ഒച്ചോ അത് കാറ്റ് മുഴുവനോട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ വീടിൻ്റെ മേൽക്കൂര ഇല്ലെന്ന് വേണം പറയാം. ഷീറ്റെല്ലാം പറന്നുപോയി. ചേച്ചി ആരെങ്കിലും വന്ന് അന്വേഷിക്കാണ്. ഇവിടെ എന്റെ മോളിലെല്ലാം പോയി. വീടിന്റെ മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ആളില്ലായിരുന്നു. ആഹാ അതുകൊണ്ട് ഇവിടെ ആരും ഇല്ലെന്ന്. തിരിച്ചു വന്നപ്പോ കാണുന്നത് ഇതൊന്നും ഇല്ലല്ലേ, പറന്നുപോയി വീട്. ശരിക്കും മേൽക്കൂര മൊത്തം പറന്നു പോയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പൊ പെരയ്ക്കകത്ത് മുഴുവൻ ഷീറ്റാന്നു. എല്ലാവരുടെ അടുത്ത് പുറത്തോട്ടൊക്കെ ഇട്ടു. ഇതൊരു വല്ലാത്ത പരിപാടിയായിപ്പോയി. ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശരിക്കും സഹായം എത്തിക്കേണ്ടതാണ്. തൃക്കാക്കര തുതിയൂർ 20-ാം വാർഡിലാണ് ഈ സംഭവം. ചെയർപേഴ്സണൊക്കെ വന്നിത് കണ്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പോ പെട്ടെന്ന് എന്ത് നടപടി എടുക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. എന്നാലും ഇത്ര ശോചനീയമായ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു അകത്തൊരു മുറിയുണ്ട് അല്ലേ, ഷീറ്റ് വെച്ചാണാ? ഓക്കെ, തൽക്കാലത്തേക്ക് ഈ ഷീറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. അങ്ങനെ ഒരു മുറി കൂടെ ബാക്കിയുള്ളൂ. ബാക്കി ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്തൊരു 2-3 മഴ കൊണ്ട് അതിന്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും അത് സംഭവിക്കും. കാരണം ഇന്നും നാളെയും കൂടെ ഒരു മഴ പെയ്താൽ ഈ റൂഫ് പോയ സ്ഥിതിക്കേ ഇതിന്റെ ഭിത്തി ഇടിയാൻ ചാൻസ് ഉണ്ട്. കണ്ടാ മനസ്സിലാവും അത്. കാരണം ഇത് കണ്ടോ, ഒരു പഴയ വീടാ. ഓൾറെഡി അതിന് നല്ല വിള്ളലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയ്ക്ക് ഉറപ്പൊന്നും ഇല്ല. ഇതൊക്കെ ചിലപ്പോൾ ഈ വീട്ടിലെ ഇനിയും ഒരു 2-3 മഴയ്ക്ക് താങ്ങാനുള്ള ശേഷി ഇതിനില്ല. ഹോള്, കിച്ചൺ എല്ലാം ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇടിഞ്ഞ് ഉണ്ടോ? ഇപ്പൊ ഓൾറെഡി തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിന്. എന്താണെങ്കിലും
എത്രയും പെട്ടെന്ന് വീടുകള് ശരിയാക്കേണ്ടതാണ്. മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഉപകാരമായിരിക്കും ഇവർക്ക്. ഈ മരങ്ങളൊക്കെ തന്നെ ഇനി അടുത്തൊരു കാറ്റ് വന്നാൽ പറയാൻ പറ്റത്തില്ല. വാട്ടർ മെട്രോ ആണ് പോകുന്നത് കേട്ടോ ഇതിനപ്പുറത്തൂടെ. പിന്നെ ചേച്ചി വല്ല ജോലിയൊന്നും ചെയ്യുന്നില്ല. മക്കളോ? കടയില് പോകുന്നുണ്ട്. ഒരു മോനെ ഉള്ളോ? ഇല്ല, ഒരു മോനും കൂടെ ഉണ്ടത്. ഒരു പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഇതില് നിക്കണേ, അത് ശരിയായിട്ടില്ല. അതെന്താ പേപ്പറുകളെ വർക്ക് ചെയ്തോണ്ടിരിക്കണ. കല്ലുപണിക്ക് പോകുന്ന ചേട്ടനും കടയിൽ പോകുന്ന ആ ചെറുപ്പക്കാരനും വിചാരിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു റിനോവേഷൻ ഇവിടെ സാധ്യമല്ല. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇവരുടെ ഇവർക്കുള്ള സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പെയ്യുന്നതോ നാളെ പെയ്യുന്ന മഴയത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കുറച്ച് ആസ്പത്രി സീറ്റും പിന്നെ വേണ്ട കാര്യങ്ങളും ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളൂ. എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.